ശരിക്കും ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഓടിച്ചിട്ടുള്ള പലർക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു ട്രാഫിക് റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത നമ്മുടെ നോർമൽ സ്റ്റാർട്ടർ തന്നെയാണ്. നമസ്കാരം, ഞാൻ രാഗേഷം ജി. നമ്മുടെ വാഹനത്തിൽ അല്ലെങ്കിൽ ചില വാഹനങ്ങൾക്കെങ്കിലും ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയി. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, നമ്മുടെ വാഹനം ഏതെങ്കിലും ഒരു ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. ബ്രേക്കിൽ നിന്ന് പിന്നെ നമ്മൾ കാലെടുക്കുന്ന സമയത്ത്, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം നിർത്തുമ്പോഴാണ് ഇത് ഓഫ് ആവുന്നത്. പിന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോഴത്തേക്കും വാഹനം റീസ്റ്റാർട്ട് ആവും. ഇതിനെയാണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ. ഇത് ശരിക്കും കൊടുത്തിരിക്കുന്നത് വാഹനത്തിൻ്റെ മൈലേജ് കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനാണ് ഈ ഒരു ഫംഗ്ഷൻ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റനിലോട്ട് പോകാം. എന്താണ് ആ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് അറിയാം. ആ സബ്സ്ക്രൈബറുടെ പേര് ആദിത്യ കൃഷ്ണൻ എന്നാണ്. അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു സംശയം, പുതിയ വാഗണാറിൽ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വണ്ടി ചൂടായാലാണോ? പ്ലീസ് റിപ്ലൈ. അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമോ? യാ, ഷുവറായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിന് ചൂടാകുമോ അങ്ങനെ ഒരു ഇതുമായിട്ട് ബന്ധമില്ല. രണ്ട് ടൈപ്പ് ഈ പറയുന്ന പോലെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ISG വരുന്നൊരു വാഹനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ, അതായത് ഓൾട്ടർനേറ്റർ. നമ്മുടെ വാഹനത്തിൻ്റെ കറണ്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഓൾട്ടർനേറ്റർ, ഒരു സ്റ്റാർട്ടറായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ISG, ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ CRS. അതൊരു മൈൽഡ് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആയിരുന്നു. കാരണം അതിന് രണ്ട് ബാറ്ററി, പഴയ ഡീസൽ വാഹനങ്ങൾക്കെല്ലാം ഒറ്റ ബാറ്ററി തന്നെയായിരുന്നു, മെയിൻ ബാറ്ററി തന്നെ ഇതിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം ഇറങ്ങിയ വാഹനങ്ങൾക്കെല്ലാം രണ്ട് ബാറ്ററി വരുന്നുണ്ട്. ഒന്ന് സീറ്റിൻ്റെ അടിയിൽ ഒരു ലിഥിയം അയൺ ബാറ്ററിയും വരുന്നുണ്ട്, ഫ്രണ്ടിൽ നമ്മുടെ നോർമൽ ബാറ്ററിയും വരുന്നുണ്ട്. ഈ ബാറ്ററി കൺസ്യൂം ചെയ്ത ആക്സസറീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ എഞ്ചിനെ സപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടി ഈ ജനറേറ്റർ ഇടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഈ ബാറ്ററി കൺസ്യൂം ചെയ്ത് കുറച്ച് ലോഡൊക്കെ അതും എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ. ഞാൻ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല, നമ്മുടെ ഈ പറഞ്ഞ ചോദ്യത്തിലോട്ട് വരാം. ഇപ്പോൾ അതിന് നോർമലായിട്ട് വരുന്ന നമ്മുടെ എസ്പ്രസോ, സ്വിഫ്റ്റ് ഇങ്ങനത്തെ വാഹനങ്ങളിലെല്ലാം അഡീഷണൽ ബാറ്ററി ഇല്ലാതെ ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഈ കാണിക്കുന്നില്ല, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് ചവിട്ടി ഒരു സ്ഥലത്ത് നിർത്തുകയാണ്. അങ്ങനെ നിർത്തുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി ഒരു ഗ്രീൻ ലൈറ്റ്, അതായത് OFF ഒരു ലൈറ്റ് തെളിഞ്ഞു വരും. അതാണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഓഫായി എന്നുള്ളതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രീൻ ലൈറ്റ് ഓൺ ആയിരിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ എപ്പോഴാണോ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നത്, അന്നേരം വാഹനം തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യാൻ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത നമ്മുടെ നോർമൽ സ്റ്റാർട്ടർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ താക്കോലിട്ട് തിരിക്കേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പിന്നെയും ഓടിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കും ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഓടിച്ചിട്ടുള്ള പലർക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് അഡ്വാൻറ്റേജ് ആണ്. അതൊരു അഡ്വാൻറ്റേജ്. നെഗറ്റീവ് സൈഡ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ലോ മൂവിങ് ട്രാഫിക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊന്ന് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അന്നേരം ഓഫാവും, ബ്രേക്ക് എന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ആവും. കുറച്ചുകൂടെ മുമ്പോട്ട് ഓടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി ക്ലച്ചുള്ള വരുന്ന വാഹനമാണെങ്കിൽ ക്ലച്ച് ചവിട്ടി കഴിയുമ്പോഴത്തേക്കും വണ്ടി തന്നെ ഓഫാവും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വാഹനം ഓഫായി പോകുമ്പോഴത്തേക്കും, നമ്മൾ ഓഫായി സ്റ്റാർട്ട് ചെയ്ത് ഓഫായി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അന്നേരം ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിനകത്ത് ഓഫ് എന്നും കൂടെ എഴുതി കാണിക്കും. A എഴുതിയിട്ട് അതിനകത്ത് ഓഫ് എന്ന് എഴുതി കാണിക്കും. ഇങ്ങനെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഒരു കാരണവശാലും ഇതുപോലെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല. അതായത് നല്ലൊരു ട്രാഫിക്കിൽ, ഹെവി ആയിട്ടുള്ള ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് വാഹനം ഫുൾ ടൈം തന്നെ ഓണായി കിടന്നോളും. ഒരു കാരണവശാലും ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വാഹനം ഓഫ് ആവത്തില്ല. ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ ട്രാഫിക് സിഗ്നലിലൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 60 സെക്കൻഡ്, ചിലത് 90 സെക്കൻഡ് ഒക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ നിൽക്കുന്ന സമയത്ത് വാഹനം ഇതുപോലെ ഓഫായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്രയും നേരം ആ ഒരു ഐഡിൽ സ്റ്റേജിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ കൺസപ്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. ആ ഒരു ഫ്യൂൽ കൺസപ്ഷൻ ലാഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്.